ചാർലി, എനിക്ക് എന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ട്. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോ ഇന്നും സിംഗുവിന്റെ കാലാവസ്ഥ ശരിയായിട്ടില്ല. അവിടത്തെ കാലാവസ്ഥ മൂലം അതെ, പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തോണ്ടാ അടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ് സിംഗുവിനെ. അതെ, എല്ലാം പോകുന്നതെല്ലാം എന്നെ കയറി പിടിക്കുന്നു ഗൈസ്. എന്താണെങ്കിലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 777 Charlie ട്രെയിലർ മലയാളമാണ്. മലയാളത്തിൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇതിനെ കുറച്ച് മാനുഷിക പരിഗണന കിട്ടേണ്ട ഒരു മൂവി ആയിരിക്കും. കാരണം 777 കണ്ടതൊരു ഒരു ഡോഗ്സിനെ ബേസ് ചെയ്തുള്ള കഥയാണെന്ന് തോന്നുന്നു, സ്റ്റോറിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ, ഇതിന്റെ ട്രെയിലറ്, അതായത് കന്നഡ ട്രെയിലർ ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് നമ്മുടെ ചാനലിൽ സജഷൻ വന്നതാണ്. ഓരോ ഇതിന്റെ താഴെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ട്രെയിലർ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് നമ്മൾ അതിന്റെ മലയാളം ചെയ്യാണ്. മലയാളം അവൈലബിൾ ആണ്. യെസ്, ഓക്കെ, നമുക്ക് കണ്ടാലോ. യെസ്, കണ്ട് നോക്കിയിട്ട് ബാക്കി പറയാം. യെസ്. എല്ലാം പെട്ടെന്ന് വന്നു. ഒരുപാട് പട്ടികളെ കൂട്ടിലിട്ടിരിക്കുന്ന കണ്ടില്ലേ? കൊറേ ടേബിളും. എന്റെ പേര് ധർമ്മ. ധർമ്മ, നീ എന്തൊരു പാവിയാടാ ദുഷ്ട. ഒരു കാലത്തും അവൻ കൂടെ പിടിക്കില്ല. എന്റെ കാഴ്ചപ്പാടി ഞാൻ ശരിയാ. നോക്കാതി കഴിച്ചില്ലെങ്കിൽ ഹിറ്റ്ലർ മാമൻ എന്നെ പിടിച്ചോണ്ട് പോകും. പക്ഷെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടി അങ്ങനെയല്ല. ആര്യ മക്കളെ കൊണ്ടല്ലേ അത് മനസ്സിലാവും. വീട്, ഫാക്ടറി, അടിപിടി, ഇഡ്ലി, സിഗരറ്റ്, ബിയർ, ഇത്രയേ ഉള്ളൂ എന്റെ ലൈഫ്. വേറെ ഇൻട്രസ്റ്റിംഗ് സൗണ്ട് കൊടുക്കുന്ന ആരാണ്? എനിക്ക് അഡോപ്ഷന്റെ ഒരുപാട് കോൾസ് വരാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് അടിച്ച് മരണത്തിന് ഞാൻ സെറ്റാക്കി തരാം. പെട്ടെന്ന് ആരെങ്കിലും കൊണ്ടോ സാർ, ഇതിന് ടോർച്ചർ സഹിക്കാൻ പറ്റുന്നില്ല. ഡോഗിന് ലൈസൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഡോപ്ഷൻ നടക്കും. ഫുഡ് എന്താ കൊടുക്കാറ്? ഇഡ്ലി. നായ്ക്ക് വേറെ ഇഡ്ലിയാണോ കൊടുക്കുന്നത്? കൂടെ ചട്നിയും കൊടുക്കാറുണ്ട്. ഫഹദ് ഫാസിലാണോ സൗണ്ട്? ഇതിനെ മര്യാദ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ നിന്നെ ഇവിടുന്ന് പിടിച്ചു കൊടുത്താക്കും. നിങ്ങൾ നിങ്ങളുടെ നായെ നന്നായിട്ട് നോക്കുന്നില്ല എന്നൊരു കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട്. സാറേ, അത് ആംബുലൻസിന്റെ പുറകെ ഓടി വന്നതാ. എവരി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ. ടുഡേസ് ചാർലിസ്. എവരി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ. യു ആൻഡ് ചാർലി വിൽ ഹാവ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ്. Tale of Dharmaraj in Kali Yuga. Oh, nice story. Again, landslide. People have died. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് അല്ലേ, വെറുതെ ആയിരിക്കില്ല. 777 Charlie പേര്. എനിക്ക് എന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ട്. I love you too, Charlie.
That last scene. ഇത് ചിലരൊക്കെ ഇരുന്ന് കരയും ഈ സിനിമ കണ്ടാൽ. ഞാൻ കരയും. നീ ഇപ്പോഴേ ഇരുന്ന് കരയണ. ഓ, നിന്റെ ഫേസ് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഊഹിച്ചു നീ മിണ്ടാതിരുന്ന സമയത്ത് ഇരുന്ന് ഒഴുക്കി കാണും. അപ്പൊ ഈ എന്താ പറയാ, ഈ ഡോഗ് സ്റ്റോറി ഒക്കെ കാണുമ്പോ എനിക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്ന സിനിമയാണ് ഹാച്ചിക്കോ എന്നുള്ള സാധനം. അത് ഞാന് ഈ ഒരു ട്രെയിലർ തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് ആ ഒരു സിനിമയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. അതും അതിലത്തെ നമുക്കറിയാം, അതിപ്പോ കണ്ടോ, എന്റെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞു പോയെങ്കിൽ അത് മനുഷ്യനും നായയും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ ബോണ്ടാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ട്രെയിലർ എനിക്ക് തോന്നുന്നു ഒരുവിധം നമുക്ക് എന്താ പറയാ, ഇമോഷൻസ് പെട്ടെന്ന് വരുന്നവർക്കും എന്താ പറയാ, ഡോഗ്സിനെ സ്നേഹിക്കുന്നവർക്കും ഡോഗ്സിനെ ഒരിക്കലെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുള്ളവർക്കും വളർത്തിയിട്ടുള്ളവർക്കും ഒക്കെ എനിക്ക് തോന്നുന്നു മനുഷ്യന്മാർക്ക് പൊതുവെ എല്ലാവർക്കും എന്താ പറയാ, നമുക്ക് തോന്നുന്നു മനുഷ്യൻ മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ മനുഷ്യനും മൃഗങ്ങളും ആയിട്ടായിരിക്കാം. അതായത് സ്പെഷ്യലി നമ്മുടെ ഡോഗ്സ് എന്ന് പറയുന്നത്, ഡോഗ്സിനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് തിരിച്ചു കിട്ടുന്ന തിരിച്ചു തരുന്ന ഒരു മൃഗമാണ് ഡോഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ത്രൂ ഔട്ട് ആ ഒരു എന്താ പറയാ, എനിക്ക് ഹാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മനസ്സിലേക്ക് വന്നത്. അഖിലേട്ടനോ? എനിക്ക് അതെ അതെ, ഹാച്ചിക്കോ ഹാച്ചിക്കോ, അത് ഇങ്ങനത്തെ സിനിമ ഏത് കണ്ടാലും എനിക്ക് കണ്ടാലും ഹാച്ചിക്കോ വാസ് എ ബ്രില്യന്റ് മൂവി. അത് ശരിക്കും ഒറിജിനൽ സ്റ്റോറിയാണ്. അത് ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക. അത് എന്തായാലും നിങ്ങൾ കരഞ്ഞു പോവും. അതെ, അത് ഇന്നും ഇന്നും ആ ഹാച്ചി ഹാച്ചിയുടെ യജമാനനെ കാത്ത് അവിടെ ഇരിക്കുകയാണ്. അതിപ്പോ ഒരു പ്രതിമയാണെന്നേ ഉള്ളൂ, പക്ഷെ അത് അതിനു വേണ്ടി ഒരു സ്റ്റാച്ചു പണിഞ്ഞു ഒറിജിനൽ ആയിട്ട്. അപ്പൊ കമ്മിങ് ബാക്ക് ടു ദിസ് ട്രെയിലർ, ഇത് നല്ലൊരു ഡെപ്ത് ഉള്ള ഒരു സ്റ്റോറി തന്നെ ആയിരിക്കുന്നു. നമ്മൾ ആ ട്രെയിലറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പറഞ്ഞതുപോലെ കുറെ പേരെ കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു ബലമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിലും പറയുന്നത്. ഒരു ഫേസ് ഓഫ് ലൈഫില് അദ്ദേഹം ആ ഒരു ഡോഗിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ടും അതില് പരാമർശിക്കുന്നുണ്ട്. ആ ഒരു ഡോഗ് തന്നെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആ ഒരു അവസ്ഥയില് മറ്റാരും നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ ആ ഒരു ഡോഗാണ് അതിനെ തേടി പിടിച്ച് അദ്ദേഹത്തെ തേടി പിടിച്ച് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ആ ഡോഗും അദ്ദേഹവും തമ്മിലുള്ള ബോണ്ട് കൂടുന്നതായിട്ട് നമ്മൾക്ക് ഈ ഒരു ട്രെയിലർ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് കേട്ടോ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അതെ, ഇതില് ഇപ്പോ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതായത് ഇടയ്ക്ക് കോവിഡ് ടൈമിൽ ഒരു വീഡിയോ വൈറലായിരുന്നു, നമ്മുടെ ട്രിവാൻഡ്രത്ത് നേമത്ത് എസ് ഐ സാറ് ഒരു നായിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നിനക്ക് ഓർമ്മയുണ്ട്? അത് അന്ന് ചെറിയ അത് ചെറിയ നായ്ക്കുട്ടിയായിരുന്നു. സാറിനെ ഞാൻ പിന്നെ ഒരു ദിവസം കണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് സൗദിക്ക് പറഞ്ഞതിന് വണ്ടി സർവീസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതേ സാറിനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ഇത് ചോദിച്ചിരുന്നു. അപ്പോൾ സാറിൻ്റെ കൂടെ ഉള്ള ആളാണ് പറഞ്ഞത് ഇപ്പോഴും കൊടുക്കാറുണ്ട് ഭക്ഷണം, അതിന് വേണ്ടി ഡെയിലി അവിടെ വരാറുണ്ട്. അതല്ലാതെ ഞാൻ ഇപ്പൊ അടുത്ത് ഏതോ ഒരു എനിക്ക് ഓർമ്മയില്ല, ഫേസ്ബുക്കിലാണ് അതൊക്കെ, അത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ ഒരു സംഭവം ഇപ്പൊ അടുത്ത് കുറച്ച് ഒരു 1 മന്ത് ബിഫോർ ഒക്കെ ഇതേപോലെ തന്നെ ഈ ഒരു സംഭവം ഞാൻ കണ്ടിരുന്നു. അതെനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലാണോ എന്തോ ആണ്, യൂട്യൂബിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. ആ ഒരു പോലീസ് ഓഫീസർ എപ്പോഴും കൊടുക്കുക ആ ഡോഗിന്. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആ പട്ടിക്ക് അറിയാം എന്നുള്ളതാണ്. അതൊരു സത്യമായ കാര്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിച്ചാല് ഒരിക്കലും നമ്മളിപ്പം ഒരളവിൽ കൂടുതൽ ആരെ സ്നേഹിച്ചാലും മേ ബി അറ്റ് എ പോയിന്റിൽ നമുക്ക് അവര് തിരിച്ച് നമ്മളെ ചിലപ്പോ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അർഹിക്കാത്ത രീതിയിൽ പെരുമാറിയെന്ന് വരാം അല്ലെ. മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, മനുഷ്യന്മാർ അങ്ങനെയാണ്. പക്ഷെ പക്ഷികൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഡോഗ്സ് അങ്ങനെയല്ല. അവര് മരിക്കുന്ന ആ മൊമെന്റ് വരെയും നമ്മൾ ഒരു നേരം അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു നന്ദി ഇത് കാണിക്കും.
ഓക്കെ, അപ്പോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സെന്റിയായി അല്ലേ, കൂടുതൽ സിങ്കു. അത് കാര്യം അവൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു പട്ടിക്കുട്ടി, ഞാൻ ചെറുതാവുമ്പോ എന്റെ വീട്ടില്, സോ അതിനെ എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ ഇപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ അവിടെ ഒരു സ്ട്രേ ഡോഗ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വളർത്തുന്ന ഡോഗ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹം നമുക്ക് സ്ട്രേ ഡോഗ്സ്, എല്ലാ ഡോഗ്സിനും സ്നേഹം ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, സ്ട്രേ ഡോഗ്സിന് ഒരു പ്രത്യേക ഒരു അഫെക്ഷൻ ആണ് മനുഷ്യന്മാരായിട്ട്. സോ ഒരു ഒരു പട്ടിയുണ്ട്, അതിന് ഒരുപാട് വയസ്സായി, പ്രായമായി, 12 വയസ്സെങ്ങാണ്ടും ആയിട്ടുണ്ടാവും അതിന്. അപ്പൊ എപ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കണതാണ്, അപ്പൊ അതിന് വയ്യ. അപ്പോ അതിന്റെ ഊരക്ക ഭാഗത്ത് അങ്ങോട്ട് തളർന്ന് കിടപ്പിലാണ്. അപ്പൊ അതിന് എപ്പോഴും കാണുമ്പോ ഫുൾ ചോറിയൊക്കെ പിടിച്ച് അതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കൊടുക്കും. നമ്മൾ വന്നാൽ നമ്മുടെ കാറിന്റെ സൗണ്ട് കേട്ടാൽ നമ്മുടെ വീട്ടില് ആരുണ്ടെങ്കിലും അതിനറിയാം. പുറത്തുനിന്ന് ഒരാള് വന്നു കഴിഞ്ഞാല് അത് അതിനെ വഹിക്കുന്ന കാലം വരെ അത് ഇവിടുന്ന് ഒരുപാട് പേര് ഈ വീട്ടില് വെള്ളം കോരാൻ വേണ്ടിയിട്ട്, വെള്ളം കിണറുള്ളതുകൊണ്ട് അടുത്തുള്ള കടകളിലുള്ള ആൾക്കാർ വെള്ളം എടുക്കാൻ വേണ്ടി വരും. ആ വരുന്ന സമയത്ത് ഈ വീട്ടിലത്തെ ആളല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഇത് ഓടിക്കുമായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്നേഹം അങ്ങനെയാണ്. അതിപ്പോ വയ്യാതിരിക്കണം. അപ്പൊ അതെല്ലാം കൂടെ എനിക്ക് ഓർമ്മ വന്ന് ഞാൻ ഇമോഷണലി അതിലിഷ്ടം ഇവിടെ ഉള്ള സമയത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും ആലാപുട്ടിന്, അതായത് ഏട്ടന്റെ മൂത്ത മോനുണ്ട്, അവനാണ് എപ്പോഴും ഫുഡൊക്കെ കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാറൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ഒരു ആ ഒരു ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന്. അല്ല, ഞാൻ വരുമ്പോഴാണ് അവിടെ കൂടുതലും ഈ ചിക്കനും ഇതൊക്കെ മേടിക്കാറുള്ളത്. അപ്പോഴത്തേക്ക് അതിന് കൃത്യമായിട്ട് അറിയാം ആള് വന്നിട്ടുണ്ട്. ആയിട്ടുള്ള ഒരു കണ്ടന്റും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മൂവി തന്നെ ആയിരിക്കുന്നത്. പക്ഷെ അത് ഇത്രയും നമ്മുടെ കണ്ണ് നിറയിക്കുമെന്ന് വിചാരിച്ചില്ല. വളരെ ഹാപ്പി, വളരെ ഹാപ്പി. കാരണം മനുഷ്യന്മാരും മറ്റുള്ള സഹജീവികളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ സിനിമകളും യെസ് നല്ലത് തന്നെയാണ് കാണിക്കുന്നവരോ. അതെ, ഓക്കേ. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു റിയാക്ഷൻ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നിട്ടുള്ള ഇമോഷൻസ് എന്താന്നുള്ളത്, നിങ്ങളും എന്നെ പോലെ എക്സ്പ്രസീവ് ആയി പോയോ എന്താന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.